നമസ്കാരം പ്ലസിലേക്ക് സ്വാഗതം റഷ്യ ഉക്രൈൻ അതിർത്തി കൂടുതൽ കലുഷിതമായി മാറുകയാണ് വിമതരെ അഴിച്ചുവിട്ടുകൊണ്ട് റഷ്യ നടത്തുന്ന നീക്കങ്ങൾ ലോകം തിരിച്ചറിഞ്ഞിട്ടുണ്ട് പക്ഷേ അതിലൊന്നും ചെവി കൊടുക്കാതെ തങ്ങൾ ആരെയും ആക്രമിക്കാനല്ല നിലകൊള്ളുന്നത് എന്ന് കള്ളം പറഞ്ഞുകൊണ്ട് ഇനി റഷ്യക്ക് എത്ര നാൾ പിടിച്ചു നിൽക്കാൻ കഴിയും ഒരു വൻ സ്ഫോടനം മേഖലയിൽ ഉണ്ടാക്കിയിരിക്കുന്നു അതിനു പിന്നാലെ ഇപ്പോഴും രണ്ടാം ദിവസവും ഷെല്ലാക്രമണം തുടരുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളും വാർത്താ ഏജൻസികൾ പുറത്തുവിടുന്നു റഷ്യ തന്നെയാണ് ഈ ആക്രമണം നടത്തുന്നതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിന് പിന്നിൽ വിമതരെ അണിനിരത്തുന്നു എന്നുള്ളത് അവർക്ക് ആയുധങ്ങളടക്കം നൽകുന്നത് റഷ്യയാണ് ഇന്നലെ മേഖലയിൽ എഴുന്നൂറിലേറെ സ്ഫോടന ശബ്ദം കേട്ടതായാണ് നിരീക്ഷകർ അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ വെടിനിർത്തലിന് ശേഷം വിമത മേഖലയിൽ നിന്നുള്ള ഏറ്റവും കനത്ത ഷെല്ലാക്രമണമായിട്ടാണ് കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തെ വിലയിരുത്തുന്നത് യുദ്ധത്തിന് മുന്നോടിയായിട്ടുള്ള റഷ്യയുടെ പരോക്ഷ യുദ്ധമാണിത് എന്ന് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഇതിനോടകം വ്യക്തമാക്കി കഴിഞ്ഞു ഇതിൽ റഷ്യൻ ആണവസേനയുടെ അഭ്യാസം ഇന്ന് ബലാറൂസിൽ നടക്കുന്നത് ലോകരാജ്യങ്ങളെ ഒന്നടങ്കം നടക്കുന്ന ഒരു വാർത്തയായി മാറുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളുടെയും ക്രൂസ് മിസൈലുകളുടെയും പരീക്ഷണ വിക്ഷേപം റഷ്യ നടത്തുന്നത് റഷ്യയുടെ സുരക്ഷാ ആവശ്യങ്ങൾ യു എസ് മുൻകൈയ്യെടുത്ത് വ്യക്തമായി ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ പിന്മാറുകയുള്ളൂ എന്നുള്ള കർശന നിലപാടിലാണ് പുടിനും ഇന്നലെയാണ് ബലാറൂസിലെ സേനാവിഭാഗം പൂർത്തിയാകുന്നതെങ്കിലും അരലക്ഷത്തോളം വരുന്ന റഷ്യൻ സൈന്യം അവിടെ തുടർന്നേക്കാനാണ് സാധ്യത ഉക്രൈൻ അതിർത്തിയിൽ റഷ്യ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം സൈനികരെ വിന്യസിച്ചിട്ടുണ്ട് എന്നും യു എസ് ഐക്യരാഷ്ട്ര സംഘടനാ രക്ഷാസമിതിയെ അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പിലെ ഏറ്റവും വലിയ സൈനിക വിന്യാസമായിട്ടും റഷ്യയുടെ ഈ സൈനിക വിന്യാസത്തെ കണക്കാക്കുന്നുണ്ട് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയായ ആന്റണി ബ്ലിങ്കൻ അടുത്തയാഴ്ച റഷ്യൻ വിദേശകാര്യമന്ത്രിയായ സെർജി ലാവ്രോവുമായി കൂടിക്കാഴ്ച നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായി ചർച്ച നടത്തിയതും ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഉക്രൈൻ അതിർത്തിയിൽ നിന്ന് സൈനികരെ പിൻവലിച്ചു തുടങ്ങിയെന്ന റഷ്യയുടെ അവകാശവാദം യു എസും നാറ്റോയും അതുകൊണ്ട് തന്നെയാണ് നേരത്തെ നിരസിച്ചത് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പോളണ്ടിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു യുദ്ധമുണ്ടായാൽ ഉക്രൈനിൽ നിന്ന് അഭയാർത്ഥികളെ സ്വീകരിക്കാനൊരുങ്ങുന്ന പോളണ്ടിന് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് യു എസും നാറ്റോയും അഞ്ഞൂറ് എംബ്രാംസ് ട്രക്കുകൾ പോളൻഡിന് നൽകാനും ധാരണയായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്താ പ്ലസ് മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്